SAMI Direct LeanGard Classic Protein Mix. Healthy meal replacement drink in mango and vanilla flavor. എന്താണ് പ്രോട്ടീൻ? പ്രധാനമായും മൂന്ന് തരത്തിലുള്ള മാക്രോന്യൂട്രിയൻസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായുണ്ട്. അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റ് സ്റ്റോർ ചെയ്യപ്പെടുന്നതുപോലെ പ്രോട്ടീൻ സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല. അതിനാൽ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും പ്രോട്ടീൻ ഉൾപ്പെടുത്തേണ്ടതായുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രോട്ടീൻ ഇൻ അഡൽറ്റ്സ്. ബിൽഡിംഗ്, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് ടിഷ്യൂസ് ഇൻ ദ ബോഡി, മെയിൻറ്റെയിൻ മസിൽ മാസ്. Adults need more protein to build and repair cells and make newborn cells. Weight loss-il protein-inte pradhanapetta pangu endanu? Protein requires more of your energy to digest. Lean body mass kootunnathine sahayikkunnu, satiety, adayathu fullness provide cheyyunnu, fat burn cheyyunnathine sahayikkunnu, muscle repair and growth promote cheyyunnathine sahayikkunnu, highest thermic effect, adayathu calories can burn through the heat. പ്രധാനമായുമുള്ള പ്രോട്ടീൻ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെൽത്തി ഇമ്മ്യൂണിറ്റി, ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, ബ്ലഡ് പ്രഷർ മാനേജ്മെൻറ്റ്, വൈറ്റൽ അമിനോ ആസിഡ് സ്കോർ, സ്കെലിറ്റൽ മസിൽ ഡെവലപ്മെൻറ്റ്. എന്തുകൊണ്ടാണ് കുട്ടികളുടെ വളർച്ചാഘട്ടത്തിൽ കൂടുതൽ പ്രോട്ടീൻ്റെ ആവശ്യകത? അവരുടെ ശരിയായ വളർച്ചയ്ക്കും ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിനു വേണ്ടി, പ്രോട്ടീൻ ഡെഫിഷ്യൻസിയുടെ റിസ്ക് കുറയ്ക്കുന്നതിനു വേണ്ടി ശരിയായ അളവിൽ കുട്ടികൾക്ക് പ്രോട്ടീൻ ദിവസവും നൽകേണ്ടതാണ്. ICMR പ്രകാരം ഏകദേശം 1 gram per kg ബോഡി വെയ്റ്റ് പെർ ഡേ പ്രോട്ടീൻ ഒരാൾക്ക് ആവശ്യമുണ്ട്. അതായത് ഏകദേശം 60 kg ബോഡി വെയ്റ്റ് ഉള്ള ഒരാൾ എടുക്കേണ്ടത് ദിവസവും 60 gram പ്രോട്ടീനാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഏകദേശം 0.85 gram തുടങ്ങി 0.95 gram പെർ kg ബോഡി വെയ്റ്റ് പ്രോട്ടീൻ ദിവസവും ആവശ്യമാണ്. എന്തെല്ലാമാണ് പ്രധാനമായുള്ള പ്രോട്ടീൻ സോഴ്സ്? ചീരയില, സ്പിറുലിന, അമരാന്ത്, ഗ്രീൻ പീസ്, ഓട്ട്മീൽ, ബദാം. പ്രധാനമായുള്ള പ്രോട്ടീൻ്റെ നോൺ വെജിറ്റേറിയൻ സോഴ്സ്: ചിക്കൻ, മട്ടൻ, ഫിഷ്, എഗ്, എഗ് വൈറ്റ്. എന്തുകൊണ്ടാണ് ഇന്ത്യൻസിന് കൂടുതൽ പ്രോട്ടീൻ്റെ ആവശ്യം? സർവേ റിപ്പോർട്ട് പറയുന്നു 80% ഇന്ത്യൻസ് ഡയറ്റ് പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആണെന്ന് കാണപ്പെടുന്നു. അതുപോലെ തന്നെ പാതിയിൽ കൂടുതൽ പേർക്ക് പ്രോട്ടീൻ എന്താണെന്നും ആ ന്യൂട്രിയൻ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നും അറിയില്ല. എന്താണ് ഓവർ വെയ്റ്റ് ആൻഡ് ഒബീസിറ്റി? ശരീരത്തിലുള്ള അമിതമായുള്ള ഫാറ്റ് അക്യുമുലേഷൻ. ഇത് വളരെയധികം ഹെൽത്ത് റിസ്കിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ആവശ്യത്തിൽ അധികമുള്ള ഭക്ഷണം, ന്യൂട്രിയൻ്റിൻ്റെ അഭാവം, ഭക്ഷണത്തിൽ ഫൈബറിൻ്റെ കുറവ്, എക്സസൈസിൻ്റെ അഭാവം, ഇതെല്ലാം തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നീങ്ങുവാനുള്ള സാധ്യതയുണ്ട്. അമിതഭാരം അഥവാ ഒബീസിറ്റിയുടെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയപ്പെടുന്നത് ഹൈപ്പർ ടെൻഷൻ, കാർഡിയോവാസ്കുലർ ഡിസീസസ്, ബ്ലഡ് പ്രഷർ, ഡിപ്രഷൻ, ക്യാൻസർ, ഇൻഫെർട്ടിലിറ്റി, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഡയബറ്റീസ് ഇവയെല്ലാമാണ്. എന്താണ് ബോഡി മാസ് ഇൻഡെക്സ് അഥവാ ക്ലാസിഫിക്കേഷൻ? ഒരാളുടെ ഹൈറ്റിന് ആവശ്യമായ വെയ്റ്റ്. ഇസ് എ സിമ്പിൾ ഇൻഡെക്സ് ഓഫ് വെയ്റ്റ് ഫോർ ഹൈറ്റ് ദറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു ക്ലാസിഫൈ. ഇതുപ്രകാരം ഒരാളുടെ ഐഡിയൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏകദേശം 18.5 തുടങ്ങി 24.9 ആയിരിക്കണം. അതായത് ആ വ്യക്തിയുടെ ബോഡി വെയ്റ്റ് ഐഡിയൽ ആണെന്ന് സൂചിപ്പിക്കുന്നു. 25 തുടങ്ങി 29.9 വരെ ഓവർ വെയ്റ്റ് ആണെന്നും മോഡറേറ്റ് ഹെൽത്ത് റിസ്കിലേക്ക് നീങ്ങുന്നതായും സൂചിപ്പിക്കുന്നു. എന്നാൽ മൂന്നാമതായി 30-40 ഇടയിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നു. ശരീരത്തിലുള്ള പ്രോട്ടീൻ്റെ അളവ് കുറയും തോറും പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഏറെ കൂടുതലാണ്. അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ, ഡിക്രീസ്ഡ് എനർജി, ലോസ് ഓഫ് ബോൺ ഡെൻസിറ്റി, ഇങ്ങനെയുള്ള അനേകം പ്രോബ്ലംസിലേക്ക് നീങ്ങപ്പെടുന്നു. സമി ഡിറക്ട് ലീൻഗാർഡ് ക്ലാസിക് പ്രോട്ടീൻ ഡ്രിങ്ക് മിക്സ്. പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ്: സോയ പ്രോട്ടീൻ ഐസൊലേറ്റ്, വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്, ഇനുലിൻ, ഫൈബർ, മിനറൽ പ്രീമിക്സ്, വിറ്റമിൻ പ്രീമിക്സ്, കാൽഷ്യം കിസിനേറ്റ് ആൻഡ് ഡൈജസ്റ്റീവ് ഇൻടോളറൻസ് ബ്ലെൻഡ്. ഇതിൽ പ്രധാനമായും കാണാൻ സാധിക്കുന്നത് ഫ്രക്ടോസ് ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. 2.5 scoop ലീൻഗാർഡ് ക്ലാസിക് പ്രോട്ടീൻ ഡ്രിങ്ക് മിക്സിൽ നിന്നും, അതായത് ഒരു സെർവിംഗിൽ നിന്നും ഏകദേശം 93.9 calories, അതോടൊപ്പം തന്നെ 8.9 gram ഓഫ് പ്രോട്ടീനും ലഭിക്കുന്നു. ലീൻഗാർഡ് ക്ലാസിക് പ്രോട്ടീൻ ഡ്രിങ്ക് മിക്സ്, ഇതിൽ എല്ലാവിധ മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഫ്രക്ടോസ് ആഡ് ചെയ്തിട്ടില്ല. കണ്ടെയ്ൻസ് ഡൈജസ്റ്റീവ് ഇൻടോളറൻസ് ബ്ലെൻഡ്, വെയ്റ്റ് മാനേജ്മെന്റിനെ സഹായിക്കുന്നു. ക്ലിനിക്കൽ സ്റ്റഡി പ്രകാരം ഏകദേശം 39 ഓവർ വെയ്റ്റായി കാണപ്പെട്ട ആൾക്കാരിൽ ബ്രേക്ക്ഫാസ്റ്റായി സോയാ ഫൈബർ 12 ആഴ്ച സപ്ലിമെന്റ് ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞത് വെയ്റ്റ് ഗെയിൻ റിഡ്യൂസ് ആകുന്നതായും
ബോഡി മാസ് ഇൻഡെക്സ് LDL കൊളസ്ട്രോൾ ലെവൽ കുറയുന്നതായും കാണാൻ സാധിച്ചു. 6 മന്ത് റാൻഡമൈസ്ഡ് സ്റ്റഡിയിൽ നിന്നും സോയ പ്രോട്ടീൻ ഐസൊലേറ്റ് സപ്ലിമെന്റ് ചെയ്തതിലൂടെ ഗ്ലൈസീമിക് കൺട്രോൾ ഇംപ്രൂവ് ചെയ്യുന്നതായും അതോടൊപ്പം തന്നെ ശരീരത്തിന്റെ ഭാരം കുറയുകയും മസിൽ മാസ് ഇൻക്രീസ് ആവുകയും ചെയ്യുന്നത് കാണാൻ സാധിച്ചു. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഫൈബറായ ഇനുലിൻ സട്ടൈറ്റി അഥവാ ഫുൾനെസ് അതോടൊപ്പം തന്നെ ഗ്ലൈസീമിക് കൺട്രോൾ ഇംപ്രൂവ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആയ വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്, ദിസ് ഇസ് എ മിക്സ്ചർ ഓഫ് പ്രോട്ടീൻ ഐസൊലേറ്റഡ് ഫ്രം വേ, ദ ലിക്വിഡ് മെറ്റീരിയൽ ക്രിയേറ്റഡ് ആസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് ചീസ് പ്രൊഡക്ഷൻ. ഇതിന്റെ പ്രധാന പങ്ക് ശരീരത്തിലുള്ള അമിത ഫാറ്റിനെ ബേൺ ചെയ്യിക്കുന്നതിനും മസിൽ മാസ് ഇൻക്രീസ് ചെയ്യിക്കുന്നതിനും സഹായിക്കുന്നു. മൈക്രോന്യൂട്രിയൻസ് അതായത് വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ശരിയായ അളവിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇതൊരു മീൽ റീപ്ലേസ്മെന്റ് ആയതിനാൽ തന്നെ ഇതിൽ എല്ലാവിധ മിനറൽസ് അതുപോലെ തന്നെ വിറ്റമിൻസും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന മിനറൽസ് സെലിനിയം, സിങ്ക്, ക്രോമിയം, അയൺ ആൻഡ് മോളിബ്ഡനം. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയന്റായ കാൽഷ്യം കേസിനേറ്റ് പ്രോട്ടീൻ സോഴ്സിൽ നിന്നും അതായത് സ്കിം മിൽക്കിൽ നിന്നും വേർതിരിച്ചെടുത്തിട്ടുള്ളതും ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇതിൽ പ്രധാനപ്പെട്ട അമിനോ ആസിഡ് ഗ്ലൂട്ടാമൈൻ ഉള്ളതിനാൽ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യുന്നതിനും മസിൽ ബിൽഡ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. എന്താണ് ഡൈജസ്റ്റീവ് ഇൻടോളറൻസ് ബ്ലെൻഡ്? ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട എൻസൈം പ്രോട്ടിയസ്, ലാക്ടേസ് അതോടൊപ്പം തന്നെ ലാക്ടോസ്പോർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പ്രോട്ടിയസ് എൻസൈം പ്രോട്ടീൻ ഡൈജഷൻ അബ്സോർഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ലാക്ടേസ് ബാക്ടീരിയ മിൽക്ക് ഷുഗർ ഓർ ലാക്ടോസ് ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനായി സഹായിക്കുന്നു. ഉപയോഗിക്കേണ്ട വിധം: വെയ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ റീപ്ലേസ് ചെയ്യുക. വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഡിന്നർ മാത്രം റീപ്ലേസ് ചെയ്യുക. വെയ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി ഭക്ഷണത്തിന്റെ കൂടെ 3 മെയിൻ മീൽസിന്റെ കൂടെയും ലീൻഗാർഡ് ക്ലാസിക് പ്രോട്ടീൻ ഡ്രിങ്ക് മിക്സ് ഉപയോഗിക്കാവുന്നതാണ്. ഉപയോഗിക്കുന്ന വിധം: 25 ഗ്രാം ലീൻഗാർഡ് ക്ലാസിക് പ്രോട്ടീൻ ഡ്രിങ്ക് മിക്സ് ഏകദേശം 200 ml പാടകളഞ്ഞ പാലിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ലീൻഗാർഡ് ക്ലാസിക് പ്രോട്ടീൻ മിക്സ് ഹെൽത്തി മീൽ റീപ്ലേസ്മെന്റ് ഡ്രിങ്ക് ഇൻ മാംഗോ ആൻഡ് വനില ഫ്ലേവർ, ആയുർവേദ ഇൻസ്പയർഡ്, വാലിഡേറ്റഡ് ബൈ റിയൽ സയൻസ്. To know more about this product, please contact SAMI Direct Distributors or log on to www.samidirect.com.